ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 5 എപ്പിസോഡുകളിൽ നമ്മൾ പ്രസന്റേഷനുകളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്കായി എപ്പിസോഡുകളുടെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. അത് കണ്ടതിന് ശേഷം പുതിയ എപ്പിസോഡ് നമുക്ക് കാണാം. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പ്രസന്റേഷനുകളിൽ സ്പീച്ച് ബബിൾസും അതുപോലെ തന്നെ ഡയലോഗ് ബോക്സുകളും ഉപയോഗിക്കുക എന്നതാണ്. വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സ്പീച്ച് ബബിൾസും ഡയലോഗ് ബോക്സുകളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അത് എങ്ങനെയെന്ന് വളരെ വിശദമായി നമുക്ക് ഇവിടെ പഠിക്കാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കാദ്യം നമ്മുടെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ തുറക്കാം. ലിബർ ഓഫീസ് ഇംപ്രസ് ആണ് തുറക്കുന്നത്. അതിനായി അപ്ലിക്കേഷൻ, ഓഫീസ്, ലിബർ ഓഫീസ് ഇംപ്രസ് തുറക്കുകയാണ്. ഇംപ്രസ് തുറന്നു വന്നിരിക്കുകയാണ്. ഈ ടെംപ്ലേറ്റുകൾ നമ്മൾക്ക് ആവശ്യമില്ല, അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള ടൈറ്റിൽ എഴുതാനുള്ള സ്പേസും നമ്മൾ ഒഴിവാക്കി കളയുന്നു. നമ്മൾ ഇന്ന് കോൾ ഔട്ട്സ് അഥവാ സ്പീച്ച് ബബിൾസ് എന്നും ഡയലോഗ് ബോക്സ് എന്നും പറയുന്ന ഭാഗം മാത്രമാണ് പഠിക്കുന്നത്. അതിനായി നമുക്ക് ആദ്യം 2 ചിത്രങ്ങൾ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇനി ഈ ഒരു സ്ലൈഡിലാണ് നമ്മൾ ഡയലോഗ് ബോക്സ് കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമ്മൾ ഇവിടെ ഈ ടൂൾ ബാറിൽ ലൈൻസും അതുപോലെ തന്നെ റെക്റ്റാങ്കിളും ഒക്കെ തന്നെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. ഇവിടെ സിമ്പലുകൾ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അതിൻ്റെ ഇങ്ങേ ഭാഗത്തായിട്ട് കോൾ ഔട്ട്സ് എന്ന് കാണാം. കോൾ ഔട്ട്സ് ഇവിടെ കാണുന്ന എയറോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ തരം ഡയലോഗ് ബോക്സുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൽ ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതാണ്, റൗണ്ടാണ്. റൗണ്ട് എടുക്കുന്നു. അപ്പോൾ നമ്മുടെ കേഴ്സർ ഒരു പ്ലസ് ചിഹ്നത്തിലായി വന്നത് കാണാം. അത് നമുക്ക് ആവശ്യമുള്ള ഒരു സ്ഥലത്ത് വെച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടും. അത് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അതിനെ മാറ്റാം. ഉദാഹരണമായി ഇതിൻ്റെ ഡയലോഗിൻ്റെ എയറോ നമുക്ക് ഈ അധ്യാപകൻ്റെ ഭാഗത്തേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഈ കോർണറിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ മാറ്റാവുന്നതാണ്. ഇനി ഇതിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കണമെങ്കിൽ ഇതിൻ്റെ കോർണറിൽ ഇങ്ങനെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ പൊസിഷൻ മാറ്റണമെങ്കിൽ നമുക്കിവിടെ ഒരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം, അപ്പോൾ ഇവിടെ ചുവന്ന നിറത്തിൽ ഈ സെലക്ഷൻ ചുവന്ന നിറത്തിലായി മാറുന്നത് കാണാം. എന്നിട്ട് അതിൻ്റെ കോർണറിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ മാറ്റാവുന്നതാണ്. ആവശ്യമുള്ളതുപോലെ മാറ്റാവുന്നതാണ്. ഇനി ഇവിടെ ഇപ്പോൾ ബ്ലൂ കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് നമുക്കിവിടെ വൈറ്റാണ് വേണ്ടത്. അതിന് ചെയ്യാനുള്ളത്, അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ടൂൾ ബാർ ഇവിടെ കാണാം. ഈ ടൂൾ ബാറിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിൽ ഇവിടെ ഫിൽ കളർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കളർ വേണമെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാം. നമുക്കിവിടെ കളർ വേണ്ട, അപ്പോൾ വെള്ളയാണ് വേണ്ടത്. അപ്പോൾ വൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വെറും ബോർഡർ ലൈൻ മാത്രമുള്ള കോൾ ഔട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ബോർഡർ ലൈനും മാറ്റണമെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്, ലൈൻ കളർ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലൈൻ കളറൊന്ന് മാറ്റി കൊടുക്കാം. ഇഷ്ടമുള്ളൊരു ലൈൻ കളറിലേക്ക് മാറാം. അപ്പോൾ ലൈൻ കളർ മാറിയത് കാണാം. ഇനി നമുക്കിതിനകത്ത് ഡയലോഗ് എഴുതി പിടിപ്പിക്കണം. അതിനായി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ ഇവിടെ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് കേഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുറമേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതവിടെ ഓക്കെ ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡയലോഗ് ബോക്സിനകത്ത് ഇത് കൊള്ളുന്നില്ല എങ്കിൽ ഡയലോഗ് ബോക്സിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് വലുതാക്കി കൊടുത്താൽ മതി. ഇനി അതല്ലെങ്കിൽ ടെക്സ്റ്റ് ചെറുതാക്കുകയും ചെയ്യാം. അതിനായി ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ എ അടിച്ചാൽ മതി.
മുഴുവനായിട്ട് സെലക്റ്റ് ആവും. എന്നിട്ട് ഫോർമാറ്റിൽ പോയി ക്യാരക്ടറിൽ പോയിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഇറ്റാലിക്സിലേക്ക് മാറ്റാം, പിന്നെ ഇത് കുറയ്ക്കാം, 18 അത് 14 എന്നിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഡയലോഗ് ഇങ്ങനെ ഇതിനകത്ത് വന്നു. ഇനി വേണമെങ്കിൽ ഡയലോഗ് ബോക്സ് നമുക്കൊന്ന് ചെറുതാക്കാം. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റൈൽ നമ്മൾ പഠിക്കുകയാണ്. ഈ വിദ്യാർത്ഥി ആ സമയത്ത് എന്താണ് ചിന്തിക്കുന്നത്? നമുക്കൊന്ന് അടുത്ത കോൾ ഔട്ട് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. എന്നിട്ട് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരാൾ ചിന്തിക്കുന്ന കാര്യം എന്താണോ അത് എഴുതാനുള്ള ഭാഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊന്ന് വലുതാക്കാം കോർണർ പിടിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവന് നേരെയിലേക്ക് മാറ്റാം. നേരത്തെ പറഞ്ഞതുപോലെ സെലക്ട് ചെയ്യുന്നു, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഡയലോഗ് ബോക്സുകൾ പ്രസൻറ്റേഷനകത്ത് ഫിറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാനുണ്ട്. അത് എങ്ങനെയാണ് നമുക്ക് ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ്ങോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ ഇത് എങ്ങനെയാണ് കൊടുക്കുക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനാണ് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതെങ്കിൽ ആ എക്സ്പ്ലനേഷൻ എങ്ങനെ കൊടുക്കാമെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതിനായി വീണ്ടും നമ്മൾ ഈ കോൾ ഔട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഒരു ഡയലോഗ് ബോക്സ് തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് അതിവിടെ ഇങ്ങനെ വെക്കുന്നു. നമുക്കാവശ്യമുള്ളതുപോലെ അതിൻ്റെ ഷേപ്പൊക്കെ ക്രമീകരിക്കുന്നു. അതിനുശേഷം ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഇതിനകത്ത് മീനിങ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ തന്നെ ടൈപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വെറുതെ ഒരു ടെക്സ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റിൽ പോയിട്ട് ക്യാരക്ടർ എടുത്തിട്ട് അതിൻ്റെ കളർ മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഷേഡോ കൊടുക്കാവുന്നതാണ്. ഫോണ്ടിൽ പോയി അത് ബോൾഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ വലിപ്പം കൂട്ടാവുന്നതാണ്. ഒക്കെ തന്നെ എന്നിട്ട് ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കൂടിയത്. ഇനി ഇതിന് ഒരു ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇത് പ്രത്യക്ഷപ്പെടുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റാവുന്നതാണ്. എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് നമ്മൾ ഈ ടെക്സ്റ്റ് കാണിക്കുമ്പോൾ തന്നെ ഈ ഒരു ഡയലോഗ് ബോക്സ് വരണമെന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യം ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം വരാൻ പറ്റുന്ന രീതിയിൽ ഇതിന് ആനിമേഷൻ കൊടുക്കാവുന്നതാണ്. ആനിമേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ കാണും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.